ടിപ്പി അനുസ്മരണത്തിൽ പങ്കെടുക്കുന്നതിന് കാനം രാജേന്ദ്രന് വിലക്ക്. CPM ഇടപെട്ടാണ് വിലക്കിയതെന്ന് RMP നേതാവ് എൻ വേണുവിന്റെ വെളിപ്പെടുത്തൽ. ആദ്യം പങ്കെടുക്കാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് കാനം പിന്മാറി. MP വീരേന്ദ്രകുമാർ MPയും പരിപാടിയിൽ നിന്ന് പിന്മാറി. ജനുവരി 2 കോഴിക്കോട് ജില്ലയിലെ ഓർക്കാട്ടേരിയിൽ നടക്കുന്ന TP ചന്ദ്രശേഖരൻ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് RMP നേതാക്കൾ ക്ഷണിച്ചപ്പോൾ തന്നെ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ സമ്മതം നൽകുകയുണ്ടായി. എന്നാൽ പിന്നീട് ആ ദിവസം വേറെ പരിപാടിയുണ്ടെന്ന് പറഞ്ഞ് കാനവും CPIയുടെ മറ്റ് അസിസ്റ്റന്റ് സെക്രട്ടറിമാരും ഒഴിഞ്ഞു മാറുകയായിരുന്നു. CPM ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളിലെയും നേതാക്കളെ പങ്കെടുപ്പിക്കുമെന്ന RMPയുടെ പ്രസ്താവനയെ തുടർന്നാണ് CPM ഇടപെട്ട് ഘടകകക്ഷികളെ പിന്തിരിപ്പിച്ചത്. കടുത്ത സംഘർഷം RMPയും CPM ഉള്ള സമയത്ത് പോലും CPIയുടെ ഒക്കെ നേതാക്കന്മാർ ഞങ്ങളുടെ സെമിനാറുകളിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ CPIയുടെ കാനം രാജേന്ദ്രനെ സമീപിച്ചു, CPIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. അദ്ദേഹം ആദ്യം വരാമെന്നേറ്റു, പിന്നീട് മറ്റു പരിപാടികളുണ്ട് എന്ന് പറഞ്ഞു ഒഴിഞ്ഞു. പിന്നീട് അതിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ടു. ഏറ്റവും ഒടുവിൽ എനിക്ക് സംശയം വന്നു, ഇത് എന്തോ ഒരു ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിങ്ങനെ LDF ചർച്ച ചെയ്തിരുന്നു, പിന്നെ പങ്കെടുക്കേണ്ടതില്ല. ജീവിച്ചിരിക്കുന്ന TPയേക്കാൾ CPM ഭയപ്പെടുന്നത് TPയുടെ ഓർമ്മകളാണെന്ന് കൂടി വ്യക്തമാക്കുന്നതാണ് ഈ നിലപാട്. വടകര MLAയും ജനതാദൾ നേതാവുമായ CK നാണു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വിലക്കുണ്ടെന്ന് സംഘാടകരോട് വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ ഈ പരിപാടിയിൽ CPIM ശക്തമായ എതിർപ്പിൻ്റെ ഭാഗമായി ഘടകകക്ഷികളുടെ ആളുകൾ പങ്കെടുക്കില്ല എന്ന തീരുമാനം ഉണ്ട്. സ്വന്തം മുന്നണിയിലെ പാർട്ടികൾ പോലും ഭയപ്പെട്ട് അഭിപ്രായം പറയാൻ പാടില്ല എന്ന അങ്ങേയറ്റ ഫാസിസ്റ്റ് നിലപാടാണ് CPM ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇതുതന്നെ ജനതാദൾ Sന്റെ നേതാവായിട്ടുള്ള ശ്രീമാൻ CK നാണു MLAയോട് സംസാരിച്ചപ്പോഴും പറഞ്ഞു, നിങ്ങൾക്ക് പ്രയാസമുണ്ട്. മറ്റ് ജനതാ ഗ്രൂപ്പുകളും സമീപം സ്വീകരിച്ചു. TPയുടെ മരണം സംഭവിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പകപോക്കൽ രാഷ്ട്രീയം തുടരുന്ന CPM നിലപാടുകൾക്കെതിരെ വലിയ പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട്. ജനം, കോഴിക്കോട്.